ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മളെ ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഞായറാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് കടക്കാം. അപ്പോൾ ശനിയാഴ്ച എന്ന് വെച്ചാൽ ഇക്കാഗിയും മോനും വരുന്ന ദിവസം കൂടിയാണ് കേട്ടോ. മോന് മദ്രസ ഉള്ള കാരണം അവൻ വെക്കേഷൻ ലീവിനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ കൂടെ വന്നു വെച്ചെങ്കിലും ഇക്കാൻ്റെ കൂടെ അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പം അവനക്ക് മദ്രസ ഇപ്പോൾ ലീവായിട്ടുണ്ട്. അപ്പോൾ അവനും കൂടിയിട്ട് വരുന്ന ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മളുടെ പറമ്പിൽ പണി നടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കവുങ്ങും തൈ വയ്ക്കാനുള്ള പണിയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ കവുങ്ങും തൈകളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ അവിടെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെയും പണികൾ നടക്കുന്നുണ്ട്. അപ്പം കാവത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കാവത്ത് എന്നാ പറയുക, കിഴങ്ങല്ലേ, ഒരു തരം ഇങ്ങനെ കുഞ്ഞ് കിഴങ്ങ്, ആ സംഭവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മളിങ്ങനെ ചാല് കീറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മളുടെ ഉണങ്ങിയ ഇലകളും പച്ച ഇലകളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ആ കുഴിയിൽ ഇട്ട് കൊടുക്കും. എന്നതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഇതാ ഈ കാണുന്ന വളപ്പൊടി ഇട്ട് കൊടുക്കും. ഇതെന്താ ഉമ്മിന്നാ അതിനെന്തട്ട് അമ്മ പറഞ്ഞത്. ഈ വളപ്പൊടി ഇട്ട് കൊടുക്കും. എന്നതിന് ശേഷം നമ്മൾ മണ്ണിട്ടിട്ട, അങ്ങനെയാണ് തോന്നുന്നുണ്ട്, നമ്മളുടെ ആ കിഴങ്ങുണ്ടല്ലോ അത് കുഴിച്ചിടും. അപ്പോൾ ഞാൻ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് കുറച്ച് സമയമുണ്ടായിരുന്നു രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പം. അപ്പോൾ വെറുതെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. എപ്പോഴൊന്നും പറമ്പിലേക്ക് ഞാൻ ഇറങ്ങില്ല കേട്ടോ, വെയിലല്ലേ, അത് കാരണമാണ്. പിന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ ഇറങ്ങിയാലായി, അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മളെ കുരുമുളകും കാര്യങ്ങളും അല്ലാതെ നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ പൊട്ടിക്കാനായിട്ടില്ല കേട്ടോ. ഒന്നും കൂടി മൂക്കണം പൊട്ടിക്കാൻ. അപ്പോൾ ഇതാ അവിടെ ചാലിൽ വന്നിട്ട് നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വിരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവിടെ കുഴിച്ചിടുന്നത്. ഇതിന് എന്തോ ഒരു കിഴങ്ങനെ എനിക്ക് കിട്ടുന്നില്ല, എന്തോ പേര് പറയും. ഇത് വന്നിട്ട് ഇതാ ആട്ടുംകാട്ടും ആണ് കേട്ടോ. അതും വളമായിട്ട് അതിലിട്ട് കൊടുക്കും. അങ്ങനെ ഇതാ പച്ച ഇലയൊക്കെ ഇതാ അങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലത്തെ ഇല മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. അതിൻ്റെ തണ്ട് അവിടെ മാറ്റി വയ്ക്കും. ഇലയൊക്കെ ഇങ്ങനെ ചീന്തി ചീന്തിയിട്ട് ഇതാക്കും. ഇങ്ങനെ ഇതിൻ്റെ പേരെന്താ, പൊടിയണി അങ്ങനെ എന്തട്ടാണ് കേട്ടോ ഈ മരത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇത് ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട് കേട്ടോ ഇത്. പക്ഷേ എനിക്കതിലധികം ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്കിങ്ങനെ കായ്ച്ചു നിൽക്കുക അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷേ ഇങ്ങനെ പണിയെടുക്കുന്ന കാര്യത്തിലൊന്നും എനിക്കിഷ്ടമല്ല. അത് തന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വലിയ മൈൻഡാക്കില്ല കേട്ടോ. ചെറുപ്പത്തിലൊക്കെ നിറയെ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ കാണണം, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരമൊക്കെ എല്ലാം കഴിഞ്ഞ് സെറ്റായതിന് ശേഷം എന്താ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സമയം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 11 മണി ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇക്കാവ് എത്തിയിട്ടുണ്ടായിരുന്നത് മോർണിംഗ് കൂട്ടിയിട്ട്. ഇക്ക പണിയൊക്കെ കഴിഞ്ഞ് കടയൊക്കെ അടച്ചിട്ട് വരുമ്പോൾ ലേറ്റ് ആവണതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും സമയമാവണത്. അപ്പോൾ അവർ വഴിയിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് വരിക. ഇപ്പം ഞങ്ങൾ കൂടെ ഉണ്ട് വെച്ചെങ്കിലും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് എത്തുക. കാരണം കുട്ടികൾക്ക് അവർ വണ്ടിയിൽ ഇരുന്നിട്ടേ ഉറങ്ങിയിട്ടുണ്ടാവും പകുതി. അപ്പം അവർക്ക് ഫുഡ് കഴിക്കാണ്ട് നമ്മൾ ഉറക്കിയാൽ ശരിയാവില്ലല്ലോ. പിന്നെ രാത്രിയല്ലേ, അവർ വന്നാലും കഴിക്കുകയൊന്നുമില്ല. അപ്പം അത് തന്നെ അവരുടെ ഫുഡൊക്കെ കഴിപ്പിച്ച് ഒന്ന് ഇടയിൽ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വരുമ്പോൾ അവർക്ക് ഉറക്കം ശരിയാവുകയും ചെയ്യും. പിന്നെ നമുക്ക് അയ്യോ ഓരോന്നും കഴിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഇടയിൽ നിന്ന് ഇപ്പോഴും വരുമ്പോൾ കാകെ മോനും ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടല്ലോ നിങ്ങൾ, സമയം ഒരു 11 മണി ഒക്കെ ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ വന്ന ടൈമിൽ അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ഇമ്മ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഇത്രയും ദിവസം അവിടെ ആയിരുന്നല്ലോ. അവനക്ക് ചെരുപ്പ് ഊരാനുള്ള ഷൂ ഊരാനുള്ള നേരം കൂടിയില്ല. കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇക്കാക്കും മക്കളിനെ കണ്ട എക്സൈറ്റ്മെൻറ്റ്. മോൾക്ക് ചെറുതിനാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇക്കാനെ കണ്ട അവൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പക്കാവ് ഒന്ന് പണിക്ക് പോയി തിരിച്ച് വന്നാലും ഇക്കാനെ കാണും
കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൾ അതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് അവളുടെ രീതിയിൽ. അപ്പോൾ ഇതാ അങ്ങനെ ഇക്കാക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങിട്ടാ. പിറ്റേ ദിവസം ഇതാ മോള് കിടന്നുറങ്ങണ ഇങ്ങനെയാണ്. അവൾ ഇടയിൽ എണീറ്റും കണ്ട് കാന ഇടയ്ക്കിടയ്ക്ക് നോക്കും. അങ്ങനെയാണ് കേട്ടോ അവൾ ആ തലാണിയുടെ മുകളിലെത്തിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, അതായത് ഞായറാഴ്ച രാവിലെ. അപ്പോൾ രാവിലത്തെ നല്ല തിരക്കായിരുന്നു, ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണതോ അല്ലാച്ചെങ്കിൽ കഴിക്കണോ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. എന്താ തിരക്കെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ സ്കൂൾ കൂട്ടിയിട്ട് ഇത്രയും ദിവസമായിട്ട് എവിടേക്കും കുട്ടികളിനായിട്ടൊന്ന് കറങ്ങാൻ പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്കൂൾ കൂട്ടി ഞാനിങ്ങോട്ട് വന്നു, പിന്നെ മോനും ഞാൻ അങ്ങനെ പോയിട്ടില്ല, അവനക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു മദ്രസയിൽ. അപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഇവിടെ അടുത്ത് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ചാവക്കാട് സ്നേഹതീരം ബീച്ചുള്ളത്. അപ്പോൾ അങ്ങടിക്ക് പോവാന്നുള്ള ഇതിൽ പുറപ്പെട്ടിട്ട് ഇതാവുകയാണ് കേട്ടോ. അത് തലേ ദിവസം തന്നെ ശനിയാഴ്ചക്ക് ആ വരുമ്പോൾ തന്നെ കാക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ പോവാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോവാം, നീ ഒന്ന് നോക്കി വെക്ക്, ഇനി വേറെ എവിടേക്കെങ്കിലും പോവാന് നിനക്ക് താല്പര്യം ഉണ്ടെച്ചി അതും കൂടി നോക്കി വെക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ഇവിടെ മറൈൻ വേൾഡ് അക്വേറിയം, പബ്ലിക് അക്വേറിയം പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാണണമെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മനസ്സിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞു ഫസ്റ്റ് കുറച്ച് നേരം നേരത്തെ ഇറങ്ങിയതല്ലേ, നമുക്ക് ബീച്ചിൽ പോയതിന് ശേഷം അവിടെ കുറച്ച് നേരം കുട്ടികളൊക്കെ കളിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പോകുമ്പോൾ അവിടേക്ക് മറൈൻ വേൾഡിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആ ശരി എന്നുള്ളതിൽ പോയതാണ്. പക്ഷേ ഞാൻ കുട്ടികളെ ഇറക്കരുത്, കളിപ്പിക്കരുത് വെള്ളത്തിൽ എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ കടലും കാര്യങ്ങളൊക്കെ കണ്ടാലുണ്ടാ നിൽക്കണേ, അവർ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണക്കാൻ വെച്ച പോലെ കുറച്ച് നേരം ഉണങ്ങിയിട്ടൊക്കെ ആയിരുന്നു തിരിച്ചു വന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ റൂട്ട്. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോഴുണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ പോണ റൂട്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ല നീറ്റായിരിക്കും, കുണ്ടും കുഴിയൊന്നും അധികം ഉണ്ടാവില്ല. ഞാൻ പോയവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ, അധികം കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല നീറ്റ് റോഡായിരിക്കും. അപ്പോൾ ഇത് ഹൈവേ റോഡാണ്, നാഷണൽ ഹൈവേ റോഡാണ്. അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറയുക, അതിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോണ വഴിക്കൊക്കെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണതാണ് കണ്ടത്. ഭയങ്കര വലിയ വീതിയിലാണ് വരുന്നത് തോന്നുന്നുണ്ട്. അത്രയും നീളം വീതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് പണിയായിട്ട്. അപ്പോൾ ഫറാക്കുട്ടി രാവിലെ നേരത്തെ ആയ തന്നെ ചെറുതായിട്ടൊന്ന് ഉറക്കത്തിൻ്റെ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇത് കായലാണ് കേട്ടോ. ഏത് കായലാണ് ചോദിച്ചാൽ എനിക്കറിയില്ല, പുഴയല്ല തോന്നുന്നുണ്ട്, കായൽ പോലെ എനിക്ക് തോന്നിയത്. അപ്പുറത്തുപ്പുറത്തും വഞ്ചിയും കാര്യങ്ങളൊക്കെ കണ്ടു. പുഴയാണോ ഇനി എന്തോ അറിയില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല സ്പ്രെഡായിട്ട് നമ്മൾ ഈ പുഴയോ അല്ലാച്ചും കായലൊക്കെ അടുത്താവുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാറ്റടിക്കും, അല്ലെ, നല്ല തണുത്ത കാറ്റ്. അത് നല്ലൊരു ഇതായിരിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ പോണ വഴിക്ക് വീഡിയോസും കാര്യങ്ങളും കൂടുതലും എന്താ എടുത്തെന്നറിയാം. ഞാൻ വിചാരിച്ച ആദ്യം ഒന്നും എടുക്കണ്ട, അത്ര അധികം ഒന്നും വീഡിയോസൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ച. പക്ഷേ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ പോണ വഴി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ചിട്ട് അപ്പുറത്തുപ്പുറത്തൊക്കെ നിൽക്കണതാണ്. അതേപോലെ ചില വഴികൾക്കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഭംഗി പോലെ തോന്നും. ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതരം വൈബാണ് അപ്പുറത്തുപ്പുറത്തും മരങ്ങളും കാര്യങ്ങളും തെങ്ങും ഒക്കെ ആയിട്ടുള്ളത്. സ്നേഹതീരം ബീച്ച് എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ, ഫാമിലിയോട് ഇങ്ങനെ പോയിട്ടില്ല. അതായത് ഞാനും മിക്കാഗിയും കുട്ടികളായിട്ട് പോയിട്ടില്ല. മോന് പോയിട്ട് ഇങ്ങനെ സ്കൂൾ ടൂറിനായിട്ട് മോൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഇക്കാകെ ഇല്ല, നാട്ടിലില്ലാത്ത സമയത്ത് ഇക്കാൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ പോയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ സ്നേഹതീരം ബീച്ച്. അപ്പം അതിലത്തെ വഴികളും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇക്കാ പറയുന്നുണ്ടായിരുന്നു തെറ്റിയോ ഏത് വഴി. ഗൂഗിൾ മാപ്പ് നമുക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ആപ്പായ കാരണം കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടാണ് കേട്ടോ പോണത്, കറക്റ്റല്ലേ വഴി എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം എന്തെന്ന് വെച്ചാൽ വഴി തെറ്റിയാൽ പിന്നെ പെട്ടല്ലോ. അതുകൊണ്ട്
എനിക്കിപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകണം, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. പക്ഷേ ലോങ് ഡ്രൈവ് പോകണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പുതിയ സ്ഥലങ്ങൾ കാണുക അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതെനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ട് പോയിട്ടാ, കാരണം പോണ വഴികളും കാര്യങ്ങളും എല്ലാം എനിക്ക് പുതുമയുള്ളതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്ന് സ്ഥലം പേരുകൾ കാര്യങ്ങൾ ഒക്കെ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആണ് അതിൻ്റെ ആ ഒരു വൈബ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന സ്ഥലം ഒന്നുമില്ല, നമുക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ലോങ് ഡ്രൈവ് നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിങ്ങണ്ട് നല്ല മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചിങ്ങണ്ട് പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ആയിരുന്നു അന്ന് സ്നേഹതീരം പോകുമ്പോൾ എനിക്ക് കിട്ടിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പോണ വഴികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അധികം ക്രൗഡല്ല, അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ ഇതാ ഞങ്ങൾ സ്നേഹതീരം ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തത് നല്ല അടിപൊളി ബീച്ച് വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, സ്റ്റേ സേഫ്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരുപാട് ലെങ്ത് ആക്കി എന്ന് വെച്ചാൽ എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് കുഞ്ഞിയതാക്കിയിട്ട് ഷോർട്ട് ഷോർട്ടായിട്ട് ഇടണത് കേട്ടോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ.